വലിയ മെനക്കേട് പിടിച്ച പണിയായത്. പാത്തും പതിങ്ങിയും ചെയ്യണം. ഒരു നെല്ലടയ്ക്ക് വ്യത്യാസം വന്നാലോ കാ കാശിന് കൊള്ളത്തില്ല. ഞാൻ നിർത്തിയതാ ഈ പണി. നിങ്ങളൊക്കെ ജയിലിൽ പോയ പിന്നീട് വേറെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. വയസ്സുകാലത്ത് പോലീസിന്റെ അരികൊള്ളാൻ വയ്യ. ഇത് പിന്നെ അരിയാരിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ എന്തു വന്നാലും നിങ്ങൾ എന്നെ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ട്. ഇനി പണി അധികമില്ല. കുഴല് തീർന്നു കിട്ടിയാ പണി പകുതി കഴിഞ്ഞു. കോട്ടമൊന്നുമില്ലല്ലോ. ഇതാ ഇത് 235 ഉണ്ട്. ഇപ്പൊ മൊത്തം 4335. ഇങ്ങനെ 100, 200, 300 അല്ലാതെ ഒരുമിച്ച് കൈ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഉപകാരത്തിനുണ്ടായത്. പണ്ട് ഒരുപാട് തന്നിട്ടില്ലേ കൈ നിറച്ച്. പറഞ്ഞതും പറഞ്ഞതിന്റെ ഇരട്ടിയും. ഇപ്പോ നിവൃത്തിയില്ല. ലോട്ടറി വിറ്റുണ്ടാക്കണ കാശാ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും പറഞ്ഞ കാശ് തരും. കൈ കിട്ടണ പോലെ. ഇങ്ങനെ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടു എന്തിനാക്കാ ഈ തോക്കുണ്ടാക്കുന്നത്? ആയ കാലത്ത് കൊന്നും കൊലവിളിയും നടത്തി കുടുംബം പോയി. 12 കൊല്ലം ജയിലിൽ കിടന്നു. ഇപ്പൊ ഈ മരിക്കാൻ കാലത്ത് എന്താ എന്റെ ആവശ്യം? കഴിഞ്ഞിട്ടില്ല രാമ. ഒന്നൂടുണ്ട് ബാക്കി. തായി വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകൂ. എന്താ എന്ത് എന്ത് വേണോട്ടോ? നിന്റെ തല. ഏ എന്ത് തല? തല മാറ് മാറ്. മൊലാളി വരുന്നു. ആ മാറ്, മാറിക്കോട്ടോ. വഴിന്ന് മാറി നിക്കടാ, മാറി നിക്ക. വഴിന്ന് മാറി നിക്കടാ പട്ടി. ശരീരത്ത് തൊട്ട കൊന്നുകളെ ഞാൻ വന്നി. എന്താണിക്ക, എന്താ പ്രശ്നം? മാറിത്തരും, പിടിച്ചു മാറ്റരുത്. താനകത്ത് പോടോ. അതിനും മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. വാ, വന്ന ചോദിക്കട്ടെ. ഇക്ക എന്തിനാ വന്നത്? എന്നെ കാണാനാണോ? ഡെയിലി നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു, ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ ഇന്നോ എന്റെ പട്ടി വരും. ഇക്ക ആകെ പരിഭവിച്ചിരിക്കുക. ഇതാ ഇത് വെച്ചോളൂ. അലിയാർ പിച്ച വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ. 12 വർഷം കടന്ന് ജയിലില്. 14 വർഷമായിട്ട് എന്റെ കുട്ടികൾ കിടക്കുന്നു. ഒന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, ഒരു പൊതി ബീഡി വാങ്ങി തന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ 1000 മടങ്ങ് വിലയുണ്ടായനെ. തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കണം. നേരിട്ട് വന്ന് കാണാനും ബന്ധപ്പെടാനും പഴയ നിലയല്ല എന്റേത്.
ഞാനൊരു എം എൽ എ ആ, എനിക്ക് പാർട്ടിയിലെ ക്ലീൻ ഇമേജ്. ഇമേജ് ഈ നില എം എൽ എ ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങളുടെ ജോലിയും കൊടുത്തിട്ടുണ്ട്. മറക്കരുത്, മറക്കാൻ പാടില്ല. അയ്യോ ബാബ, കൊലച്ചതിയാണല്ലോ ചെയ്തത്. വരും. ബാബ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ജോർജ് മാത്യു. സഹായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ബാബയെ നേരിട്ട് കണ്ട് പറയണമെന്ന്. അതെ, എന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം. 10 കൊല്ലം ഞാൻ കാസി സേട്ടിന്റെ കൂടെ നിന്നു. അയാളുടെ ബിസിനസ് കൂടെ ഞാനാ നോക്കി നടത്തിയത്. എനിക്കും എന്റേതായ ഒരു നിലനിൽപ്പ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ സ്വന്തമായി തുടങ്ങാൻ തീരുമാനിച്ചത്. അത് തെറ്റാണോ വിക്ക? കാസിം സേട്ട് എന്നെ കൊല്ലും, എന്നെ രക്ഷിക്കണം. കാലി പിടിക്കാൻ ഞാൻ എന്റെ ജീവൻ രക്ഷിക്കണം. ഇതിരിക്കട്ടെ, ഏത് വ്യവസ്ഥയ്ക്കും ഞാൻ തയ്യാറാണ്. നിന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? ജോർജ്, ജോർജ് മാത്യു. എന്നെ നിലനിർത്തിയാൽ ചോദിക്കുന്ന എന്തും തരും. നിനക്ക് നേരിട്ട് സ്വർണം കിട്ടുമോ? കിട്ടും. എത്ര സ്വർണം വേണമെങ്കിലും എനിക്ക് എത്തിച്ചേരാൻ ആളുണ്ട്. ബാക്കി എല്ലാ സെറ്റപ്പും ഞാൻ ഉണ്ടായിക്കൊള്ളാം. ഇക്ക എന്റെ ജീവൻ രക്ഷിച്ചാ മതി. എന്ത് പറയുന്നു രാമയ്യൻ? ഒറ്റയ്ക്ക് നടത്താൻ കഴിവുണ്ടെങ്കിൽ നടത്തട്ടല്ലേ. നമ്മുടെ ചേരിയിലെ കുറെ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലും കിട്ടുമല്ലോ. അതെ ബാബ. ഹംസ, തൽക്കാലം നമ്മുടെ ഏതെങ്കിലും വീട്ടിൽ കൂട്ടട്ടെ. വേണ്ട സഹായമൊക്കെ ചേർക്കാൻ നമ്മുടെ ആളുകളോട് പറയണം. ശരി ബാബ. പോയിക്കോ. ഇനി കാസിൻ സേട്ട് നിന്നെ തൊടില്ല. കൊണ്ടുവച്ചേരാം. കാസിം സേട്ട് അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ബാബ. നമ്മൾ തീരെ കുറഞ്ഞ പുള്ളികളാണോ? അതല്ല, അയാൾക്ക് നല്ല സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ടെന്താ സ്മഗ്ലിംഗ് സേട്ടിന്റെ കുത്തകയൊന്നുമല്ല, ഇയാൾക്കും ചെയ്യാം. ഈ ചേരി വന്ന് കാസിൻ സേട്ട് കളിച്ചാല് ആ കളിയൊന്ന് കാണണമല്ലോ. ബാബാ, കാസിം സേട്ട്. ഹലോ അലിയർ ഭായ്, ഐ ആം കാസിം സേട്ട്. ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തരുമോ? എനിക്കൊരു ചെറിയ ഫേവർ ചെയ്യണം. എന്റെ ഒരാൾ എന്നെ ചീറ്റ് ചെയ്ത് നിങ്ങളെ അഭയം പ്രാപിച്ചിട്ടുണ്ട്, ജോർജ് മാത്യു. എനിക്ക് അയാളെ തിരിച്ചു തരണം. എന്തിനാ? സ്മഗ്ലിംഗ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട തൊഴിലാണ്. വഞ്ചനയ്ക്ക് ഒറ്റ ശിക്ഷയുള്ളൂ, മരണം. ഞാനും ആ അഭിപ്രായക്കാരനാണ്. വഞ്ചിച്ചാൽ അതെന്റെ മകളായ പോലും ഞാൻ സഹിക്കില്ല. ഈ ജോർജിനെ വിട്ടുതരാൻ സാധിക്കില്ല, കാരണം ഞാൻ അവനെ രക്ഷിക്കാൻ വാക്കുകൊടുത്തു പോയി, പണവും വാങ്ങി. അയാൾ തന്നതിന്റെ ഇരട്ടി ഞാൻ തരാം. അലിയാർക്ക് ഒറ്റ വാക്കേ ഉള്ളത് മാറാത്ത വാക്കാ. നാം തമ്മിൽ ഒരു മത്സരം ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. കാസിം സേട്ടിനെ അലിയാർ ഭായിക്ക് കൃത്യമായിട്ട് അറിയില്ല. അനുഭവിച്ചറിയാം. എന്താ? കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത്. വണ്ടി എടുക്കടാ.
കണ്ടോ പാപ്പ, ഇവള് ഭയങ്കര കള്ളക്കളിയാ. അയ്യോ, അറിയാണ്ട് കൈതട്ടി കരു നീങ്ങിയതാ. കാക്കയുടെ കണ്ണോ? അല്ല, നിങ്ങള് കളിക്കാണ തല്ലുവിടുവാണോ? കെട്ടിക്കാൻ പ്രായായി, കൊച്ചു പുള്ളാര് മാതിരി. എന്നാലേ വേഗം എന്നെ കെട്ടിച്ച് തരീന്റെ കുഞ്ഞാമിന. ഇത് കേട്ടാ. അല്ലിയാരിക്ക, എന്താ എന്തുണ്ടായി? നാലഞ്ച് ആളുകൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് ഞങ്ങളെ തല്ലി. ജോർജ് മാത്യു സാറിനെ അന്വേഷിച്ച അവർ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയും കലമൊക്കെ അവർ നശിപ്പിച്ചു. രാമയ്യനും ഹംസയും വന്ന അവർ ഓടിച്ചത്. അല്ലെങ്കിൽ മൂന്നാലാളുകളെങ്കിലും മരിച്ചേന്. കാസിം സെറ്റിന്റെ ആൾക്കാരാ ബാബ. ജോർജ് മാത്യുവിന്റെ കൈത്തണ്ടിൽ വെടിയേറ്റിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. വേറെ അഞ്ചാൾക്ക് ചില്ലറ മുറിവുകളുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലാക്കി. അഡ്മിറ്റ് ചെയ്തോ? എന്ന് മണ്ടത്തരാ കാണിച്ച്. എന്നാ ഡിസ്ചാർജ് ചെയ്യിക്കട്ടെ ബാബ. കഴുതകള് രണ്ടിനും തണ്ടു തടിയല്ല, മറ്റൊന്നുമില്ല. ഇപ്പോഴാണ് ആൻറ്റു വേണ്ടത്. ആ പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്, ആര് ചോദിച്ചാലും ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒരറിവില്ലെന്ന് പറഞ്ഞേക്കണം. സേട്ടുവിന്റെ ആൾക്കാര് നമ്മുടെ സ്ഥലത്ത് വന്നിട്ടില്ല, മനസ്സിലായോ? ആ എല്ലാരും പോയിക്കോളേ, ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. മക്കളെ, നമ്മൾ മോശക്കാരായല്ലേ? അത് പാടില്ല. നമ്മുടെ ആൾക്കാരോട് നാല് വഴിക്ക് പോവാൻ പറ. അവൻ എവിടെയുണ്ടെന്ന് ഉടനെ അറിയണം. നമുക്ക് ഇത് അവസാനിപ്പിച്ചേക്കാം. എന്നെ രക്ഷിച്ചു. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട. ഈ ഉപകാരം ഞാൻ മറക്കില്ല. എന്റെ ദൈവമാണ് ഇക്ക. ആ മതി മതി, ദൈവങ്ങളുടെ എണ്ണം കൂട്ടണ്ട. ഇക്ക, ഇന്ന് എനിക്ക് സ്വർണം വരും, എന്റെ ആദ്യത്തെ ബിസിനസ്. ഇക്ക എന്നെ അനുഗ്രഹിക്കണം. ഇനി ഞാൻ പണം വാരും. കാലു വാരാതിരുന്നാ മതി. കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു, പാർട്ടി ചേർന്നപ്പോ വില വന്നു, ഇപ്പോ എം എൽ എ ആയപ്പോ ഇമേജ്. ഇക്കാക്ക് ആരോടായി വർത്തമാനവും ചിരിയും? എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത്? ഇതിനേക്ക ഭേദം ജയിലായിരുന്നു. എന്താരും പറയാൻ, അവിടെ എന്റെ മക്കളുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ 2 വർഷത്തെ ഇളവാ. ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ച് നീ കിടന്നോടാ. നാളെ പണിക്ക് പോകണ്ടല്ലേ, ഉറക്കം കളയണ്ട. ഇക്കാക്ക ഉറങ്ങുന്നില്ലേ? പകല് മുഴുവൻ ലോട്ടറി കൊണ്ട് നടപ്പ്, രാത്രിയായ ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റണ്ടേടാ. മനസ്സറിഞ്ഞെന്ന് ഉറങ്ങിയിട്ട് 14 വർഷമായി. കണ്ണടച്ചാ തുടങ്ങും കാഴ്ചകൾ. എന്റെ കുഞ്ഞാമിന, സീനത്ത്, തബ്ല, ഇക്കാക്ക, അതൊന്നും ഓർക്കണ്ട, ഒക്കെ മറക്കാൻ നോക്ക്. മറക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടാ ഒന്നരക്കാലം വെച്ച് ഞാൻ ഒരു തെണ്ടിയെ പോലെ ജീവിക്കുന്നേ? ചത്തൂടെ എനിക്ക്. എന്റെ ദിവസം വരാറായി. എന്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. 14 വർഷമായി എന്റെ കുട്ടികള് റിമാൻഡ്, ജയില്. 14 വർഷം. സാർ, ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല. ഏത് ആന്റണി? 321. എന്തു പറ്റി? അറിയില്ല സാർ, രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത്. നിരാഹാര സമരം വല്ലതും ആണോ?
ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല. ആന്റണി, നിങ്ങൾ പോയിക്കോളൂ. അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ്. എന്താ ആന്റണിയുടെ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത്? രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് ഒരു വർഷമാകുന്നു. ഇന്നുവരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഇല്ലേ? നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത്? ചോദിച്ചതിന് മറുപടി പറയാ ആന്റണി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത്. പറയൂ, എന്താ നിന്റെ ആവശ്യം? ചോദിച്ചതിന് ഉത്തരം പറയണം. എന്നെ വെറുതെ വിടൂ, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. സാറേ, ഭ്രാന്ത് അടയ്ക്കുള്ളതാ. 10-12 കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് ഇയാളെ കൂടെ ഉള്ളവർ പറയുന്നത്. നിങ്ങളെ വിളിച്ചില്ലല്ലോ. അയാൾ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഇങ്ങനെ കുറെ ഭ്രാന്ത് എനിക്കുണ്ട്. എന്റെ വിവാഹം നടന്ന ദിവസം, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം, എന്റെ മകൾ ജനിച്ച ദിവസം, അങ്ങനെ പലതും. ഇന്ന് എന്റെ വിവാഹ വാർഷികമാണ്. എന്നിട്ട് അത് ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത്? നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം, തടവുകാർക്കെല്ലാം കൊടുക്കാം. എന്താ വേണ്ട? കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ജലപാനം പോലും ഇല്ലാത്തൊരു ദിവസം. ഈ വർഷവും ഞാൻ ആഘോഷിച്ചോട്ടെ. ഓക്കെ, നിന്റെ ഇഷ്ടം. വിചിത്രമാണ് നിന്റെ സ്വഭാവം. ആ അടുത്ത വാർഷികം ഭാര്യയും മകളും ഒപ്പം ആർഭാടമായി ആഘോഷിക്കാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഭാവയോട് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ അയാൾ എന്തിനാ വന്നത്? സുജയ്, നന്ദികൾ പറയരുത്. ബാബ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? മോളെ, മോൾ അറിയോ ഉപ്പുപ്പാനെ? മോളറിയോ? സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കയ്യിലൊരു കുഞ്ഞു വള. എന്താ സുജാതരമുഖം അല്ലാതെ ഞാൻ വന്നത് അധികപ്പറ്റായോ? അയ്യോ ഇല്ല ബാബ, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാ ബാബയെ അറിയിക്കായിരുന്നു. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്കറിയില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും, വരണം. എന്റെ മക്കൾ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നു, നീ ബാബാന്ന് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. നീ വിളിക്കുന്ന കേട്ടാ മറ്റുള്ളവരങ്ങനെ വിളിച്ചു തുടങ്ങിയത്. എന്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാം എനിക്ക് മക്കളെ പോലാ, നീ എനിക്ക് മോളെ പോലെയാ. നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല. ശരി, സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല, വരട്ടെ. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ? ഓ, കഴിക്കാമല്ലോ. ഒരു കഷ്ണം കേക്കിങ്, ഇതാ. ലേശം വലുതായിക്കോട്ടെ. നിന്റെ മോടെ പിറന്നാളുകൾക്ക് എന്റെ കെട്ടിയൊക്കെ കൊടുക്കണം. അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്കിപ്പോ എന്താ ജോലി? 1-2 മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു. പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ. 3 വർഷമായില്ലേ ഞാൻ ബാബ വിട്ടു പോന്നിട്ട്. പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എന്റെ എല്ലാരും കാണുന്നത്. ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും.
കാസിം സേട്ടിന്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ, തള്ളുകയും ചെയ്തു. പോലീസിന്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട്. നമ്മളൊക്കെ വന്നുപെട്ട വഴിയില് ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നീയും സുജാതയും തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഞാൻ വിലക്കിയത്. കഴിവതും പിടിച്ചു നിൽക്കുക, കുറെ കഴിയുമ്പോ ഒക്കെ നേരെയാകും. ഇതിരിക്കട്ടെ. ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും, സമയം കിട്ടുമ്പോ സുജാതയെ മോളെയും കൂട്ടി ഉമ്മ വന്ന് കാണണം. അലിയാര് കൊലയാളിയും കൊണ്ടാണ്, കെട്ടിയോളും മക്കളും പാവങ്ങളാ. ബാബ വരുമ്പോഴും കാശ് തരുമ്പോഴും എനിക്ക് പേടിയാ, വീണ്ടും അവരുടെ കൂടെ കൂടുമെന്ന്. അത് ശരി, അപ്പൊ നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലല്ലേ? അയ്യോ അങ്ങനെ പറയരുത്, വിശ്വാസമാണ്, ഈശ്വരനേക്കാൾ വിശ്വാസമാണ്. ഞാനൊരു സത്യം പറയട്ടെ, 3 കൊല്ലമേ ഉള്ളൂ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, നിന്നെ കിട്ടിയത് മുതൽ. അതിനു മുമ്പ് വരെ ഒരുതരം മരണപ്പാച്ചിലായിരുന്നു, ഏത് നിമിഷവും ഒരു കഠാരയോ വെടിയുണ്ട് എന്ന് നെഞ്ചു തുളച്ച് കടന്നു വരും. ഇപ്പോ ആയുസ് ഒന്ന് നീട്ടിക്കിട്ടണെന്നാ പ്രാർത്ഥന. എത്ര വേണം ആയുസ്? 1000 കൊല്ലം. ടാക്സിയോ പ്രൈവറ്റോ? പ്രൈവറ്റ്. കള്ള ടാക്സി ഓടാറുണ്ടോ? ഇല്ല, ഓടാറില്ല സർ. ടാക്സ് അടച്ചിട്ടില്ലേ? ആ സൈഡിലേക്ക് ഒതുക്കി നിർത്തണ. പോലീസ്? മാസാവസാനല്ലേ, ശമ്പളം തന്നിട്ടുണ്ടാവും, പിരിക്കാൻ ഇറങ്ങിയിരിക്ക. എല്ലാം കറണ്ട് വരണല്ലോ. അതെ. വെക്കോ വെക്കോ. എന്താടാ ഈ പുതിയ വേഷം? ഞാനിപ്പോ ടാക്സി ഓടിക്കാണ് സർ. ഈ ഡ്രൈവർ വേഷം ആരെ കൊല്ലാൻ വേണ്ടിയാ? ആരെയും കൊല്ലാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ് സർ. നിന്റെ ജീവിതമൊക്കെ എനിക്കറിയാം, എന്താടാ വണ്ടിയിൽ സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞാ സാറ് വിശ്വസിക്കില്ല, നോക്കിയോ. ആ അടിക്ക് തുറ. എന്തോന്നടാ ഈ ടയറിന്റെ ഉള്ളില്? സ്വർണവും കഞ്ചാവും ഒന്നും അല്ല സാറേ, കാറ്റാ. സംശയം ഉണ്ടെ പരിശോധിച്ച് നോക്ക്. ചൂടാവാതെടാ, ചൂടാവാതെ. ആ അടക്ക്. ആ ഇവളോ? ഇതാ രാജമ്മയുടെ മോളല്ലേ. ഇവളെ ആർക്കാടാ കൊണ്ടുപോകുന്നത്? എനിക്കായിട്ട് കൊണ്ടുവന്നതാ, എന്റെ ഭാര്യയും കുഞ്ഞോ. അപ്പൊ നീയാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയതല്ലേ? ഭയങ്കര. നിനക്ക് എന്നെ അറിയാമോടി? ഇല്ല. കണ്ണെന്നായിരുന്നു സാറ്, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചാ പറയും. രാജമ്മയെ എനിക്കറിയാം, ഞാൻ എക്കാൻഷബിൾ ആയിരുന്ന കാലത്തേ അറിയാം. ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട്. അന്ന് നീ വെറും കൊച്ചാ. ഓ, ഇന്നിപ്പോ അമ്മയെക്കാളും സുന്ദരി ആയിരിക്കുന്നല്ലോടി. സാറേ, ചെക്കിങ് കഴിഞ്ഞ ബുക്കും പേപ്പറും ഞാൻ ഇതാ. നിന്റെ ഫോട്ടോ കാണിച്ച് ആശിപ്പിച്ച് എന്റെ കാശമ്മ കുറെ തിന്നിട്ടുണ്ട്. ആന്റണി പഴയ സ്വഭാവം ഉണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തരം പറഞ്ഞ എന്നിട്ട് ചങ്കിളി ഞാൻ പുറത്തു കയറ്റും പോട്ടി. എന്താ സാർ? ഒന്നുമില്ല, അവനെ ഒന്ന് നോട്ട് ചെയ്തേക്ക്. ആ തെണ്ടി എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു അമ്മ ഉണ്ടായി പോയത് നിന്റെ കുറ്റമാണോ? കരയല്ലേ, കരയല്ലേ സുജ. എന്തെല്ലാം ഞാൻ സഹിച്ചു. ആ നരകത്തിൽ നിന്ന് ചേട്ടൻ എന്നെ രക്ഷിച്ചപ്പോ അതോടെല്ലാം തീർന്നു എന്ന് കരുതി. ആ ചീത്തപ്പേരെന്നെ വിട്ടുപിരിയില്ല, എന്റെ കുഞ്ഞിനെ അത് വിടില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് പെരുപ്പിക്കുക, ഞാനപ്പോ എത്രമാത്രം ഒരുങ്ങുന്നുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് അമ്മയുടെ ഒരു ചീത്തപ്പേരുള്ളൂ. ഞാൻ ചീത്ത തന്നെ, കൊലയാളിയാ. എന്ത് നന്മയാ എനിക്ക് അവകാശപ്പെടാനുള്ളത്? ഇപ്പോ ഈ മനസ്സ് നിറച്ച നന്മയല്ലേ? നമുക്ക് ഈ നാട് വിട്ടു പോണം, ദൂരെ എവിടെയെങ്കിലും. എല്ലാ ചീത്തപ്പേരുകളും ഉപേക്ഷിച്ച് നമുക്ക് പോണം. അവിടെ വേണം നമ്മുടെ മോള് വളരാൻ.
ഹലോ സെക്രട്ടറി ആണോ? ദലിയാര സംഗതി ആ കൊഴഞ്ഞു മറിയാണല്ലോ സെക്രട്ടറി. ആഹാ, ഓഹോ, അപ്പൊ നിങ്ങൾ നേരത്തെ അറിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ എന്താണ് വേണ്ടത്? സർക്കാർ മാറിയതും അറിഞ്ഞു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഓഹോ, ആ അത് ശരി. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ആപ്പിലായാലും ഞങ്ങൾ മാത്രമായിരിക്കില്ല. നോക്കിയാ പോലെ ചെയ്യണം, ചെയ്താൽ പറ്റൂ. സർക്കാർ മാറിയെന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് കടന്നു പിറക്കട്ടെ. ഇവനൊക്കെ കാര്യം കാണാൻ കാല് വരെ പിടിക്കും. ചെറ്റകള്, എന്താ ബാബാ കാര്യം? അലിയാരെ പിള്ളേരെ ഒതുക്കാണ്ട് പുതിയ ASP വന്നിരിക്കുന്നു. കുഴിച്ചു മൂടിയതൊക്കെ അവന് ബൊക്കെ എടുക്കണോന്ന്, വാലും തുമ്പോ ഇല്ലാത്തതിനൊക്കെ തുമ്പുണ്ടാക്കാൻ പോകുന്നെന്ന്. നാ അതിന്റെ മോൻ, നാടായ നാടുകൂടെ നമ്മുടെ ഒക്കെ പടവടി ചൊട്ടിച്ചു വെച്ചിരിക്ക. നിന്റെ ഉണ്ട്, നമ്മുടെ നാലുപേരുടെ ഉണ്ട്. തെളിവില്ലാതെ ക്ലോസ് ചെയ്ത കേസുകളെല്ലാം അയാൾ കുത്തിപ്പൊക്കുകയാണ്. ഞങ്ങളോട് നേരിട്ട് ഹാജരാകാൻ CI വന്ന് പറഞ്ഞു. എന്താ അവന്റെ പേര്? ഹരിദാസ് IPS. ആ ഏത് PS ആണെങ്കിലും ഏറെ കളിച്ച അവന്റെ മയ്യത്ത് കടലിൽ പൊങ്ങും. അവന്റെ അമ്മയുടെ ദാസൻ.